എന്റെ പേര് ക്രിസി ജോർജ്. ഞാൻ കോഴിക്കോട് ചേവായൂരാണ് താമസിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് യൂണി റോയൽ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഒരു മകനാണുള്ളത്, അവൻ എഞ്ചിനീയറിംഗ് തേർഡ് സെമ്മില് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോ ഞാൻ തികച്ചും ആകസ്മികമായിട്ടാണ് RCMലേക്ക് എത്തപ്പെടുന്നത്. എന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ഏറ്റവും വലിയ സുഹൃത്തുമായ രോഷിണി ടീച്ചറാണ് എന്നെ ഇതിലേക്ക് നയിക്കുന്നത്. അപ്പോ വലിയ ബിസിനസ് മോഹങ്ങളൊന്നും ഇല്ലാതെ ഒരു അധ്യാപക ഫാമിലിയിൽ, പാരന്റ്സ് അധ്യാപകരാണ്, സിസ്റ്റേഴ്സ് അധ്യാപകരാണ്, അങ്ങനെ ഒരു അധ്യാപക കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ അധ്യാപനം വിട്ടൊരു മേഖലയിലേക്ക് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാഷ്വൽ അനൗൺസറായി കൂടെ പഠിച്ച ഒരു സാറിന്റെ നിർബന്ധം കൊണ്ട് ഇന്റർവ്യൂവിന് പോകുന്നു. അങ്ങനെ അവിടെ കുറച്ചു കാലം കാര്യമായി ഒരു ജോലി ചെയ്തുകൊണ്ടുവരുന്നു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മള് ഈ പ്രസ്ഥാനത്തിലേക്ക്, ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം അതിനെ ഒന്ന് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. RCM ഒരു ബിസിനസ് ആയിട്ടല്ല ഞാൻ കണ്ടത്. ആദ്യം ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചു. എന്താണിത്, എന്താണ് ഇതിന്റെ ഈ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അതിലൂടെ ജനങ്ങൾക്ക് എന്ത് മെച്ചം, നമുക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടും എന്ന അന്വേഷണമാണ് എന്നെ ഏറ്റവും സന്തോഷകരമായി ഇതിൽ ചെയ്യാൻ പ്രേരിപ്പിച്ച്. നല്ല സംതൃപ്തി നിറഞ്ഞ ഒരു മറ്റൊരു മേഖലയിലും ഇല്ലാത്ത കുറെ അറിവുകൾ, കുറെ ഫ്രണ്ട്ഷിപ്പ്, കുറെ പേരുമായി ഇടപഴകാനുള്ള അവസരം, അങ്ങനെ ധാരാളം ഗുണമേന്മകളാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ച പ്രധാനപ്പെട്ട ഘടകം. അപ്പോ വിജയിയായ ഏതൊരു പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും എന്നത് ഒരു പഴഞ്ചൊല്ലാണ്. എന്നാൽ വിജയകരമായ ഏത് പ്രസ്ഥാനത്തിലും ഉണ്ടാവും അറിവും അതിലേറെ കാര്യപ്രാപ്തിയും വൈദഗ്ധ്യവുമുള്ള വനിതകളുടെ സാന്നിധ്യം എന്നതാണ് പുതിയ ചൊല്ല്. അപ്പോ നമ്മള് അതിന്റെ ഭാഗമായി എന്നതിൽ അഭിമാനിക്കാം. നമ്മൾ കേരളത്തിൽ ജനിച്ചു എന്നതിൽ അതിലേറെ അഭിമാനിക്കാനുള്ള വകുപ്പ് നമുക്കുണ്ട്. കാരണം മറ്റേത് ഇന്ത്യൻ സ്റ്റേറ്റിനേക്കാളും പുരോഗമനാത്മകമായ ചിന്താഗതി പുലർത്തുന്നവരാണ് കേരളീയർ. ഇവിടെ സ്ത്രീക്ക് വിദ്യാഭ്യാസം വിലക്കപ്പെട്ട കനിയല്ല, ആർക്കും പഠിക്കാം, സൗജന്യവുമാണ്. പിന്നെയോ നമ്മുടെ തലമുറയിൽപ്പെട്ട മുതിർന്ന സ്ത്രീ നാട് ഭരിച്ചിരുന്ന ഒരു തറവാട് ഉണ്ടായിരുന്നു നമുക്ക് അല്ലേ, ഒരു രാജവംശം നമുക്കുണ്ടായിരുന്നു. അറക്കൽ ബീവിയുടെ ഒക്കെ തറവാട് അവിടെയാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പിന്നെയോ ഇന്നത്തെ കോർപ്പറേറ്റ് മേഖലകൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ സ്ത്രീകൾ അവിടെയും സ്വന്തം കസേരകൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ വനിതാ സംരംഭകർക്ക് വളരുവാനുള്ള വളരെ വലിയ ഒരു സാധ്യതകളുള്ള നാടാണ് നമ്മൾ. അതായത് വിദ്യാഭ്യാസം, പുരോഗമനാത്മകമായ ചിന്താഗതികള്, ക്രിയേറ്റിവിറ്റി ഉള്ള സ്ത്രീകള്, എല്ലാം കൊണ്ടും സമ്പന്നമാണ് നമ്മുടെ നാട്. അങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിക്കാമെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ സ്ത്രീകളെ പിന്നിലേക്ക് എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്നില്ലേ? നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ട് ബിസിനസ് ചെയ്യണം, എനിക്ക് വളരണം എന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നില്ല, അവർ എന്താണ് പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നത്? ഒന്നാമത്തെ കാര്യം എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, മിഡിൽ ക്ലാസ് കൾച്ചറാണ് നമുക്ക് അധികവും ഉള്ളത്. അതായത് നമ്മളെ നമ്മുടെ ടെലികോം, മുൻ ടെലികോം സെക്രട്ടറിയായ അരുണ സുന്ദർ പറഞ്ഞത് കാര്യം തന്നെയാണ് ഈ കാര്യം. നമ്മൾ വളർന്നു വന്ന കൾച്ചർ, നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഫാമിലി സെന്റേർഡ് ആണ്, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് മറ്റെന്ത് കാര്യം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഭയങ്കര ബഹുമുഖ പ്രതിഭകളാണ് നമ്മൾ ഓരോ സ്ത്രീയും. മലയാളി പെൺകുട്ടികളുടെ ഐശ്വര്യവും, അവരുടെ ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, പടം വരയ്ക്കാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, അതെല്ലാം അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ കാര്യങ്ങളാണ്. പക്ഷേ എന്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴും നമുക്ക് എന്ത് കരുതുന്നു, മുന്നോട്ടിറങ്ങാൻ കഴിയുന്നില്ല. കാരണം കുടുംബത്തിന് ഏറെ പ്രാധാന്യം നൽകുമ്പോൾ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ആ കുടുംബത്തിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യം. അതായത് ഞാൻ പുറത്തേക്ക് പോയാൽ, ഞാൻ ജോലിക്കാരത്തിന് പോയാൽ എന്റെ മക്കളുടെ കാര്യം ആര് നോക്കും, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം ആര് നോക്കും, അല്ലെ അമ്മയുടെ അച്ഛന്റെ കാര്യം ആര് നോക്കും. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ പുറകോട്ട് പിൻവലിക്കുന്ന വലിയുന്ന ഒരു ചിന്താഗതിയാണ് നമ്മളിൽ ഉള്ളത്. അത് തന്നെയാണ് പറയുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടേതായ ഒരു കൾച്ചർ, മിഡിൽ കൾച്ചറാണ് നമുക്ക് ഉള്ളത്. അപ്പോ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മക്കൾക്ക് വീട്ടിലെ കാര്യം നോക്കാനും ഒക്കെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുമ്പോഴും ഏറ്റവും അധികം ത്യാഗം സഹിക്കുന്നതും ഈ സ്ത്രീകൾ തന്നെയാണ്. അത് അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായി എന്ന് വരുന്നത് നമ്മുടെ ഫാമിലിയില്. അപ്പൊ മനോധൈര്യത്തോടെ നിലനിൽക്കുന്നതും എന്നെ ഒന്നും പറ്റില്ല എന്ന് കേൾക്കുന്ന ഈ സ്ത്രീകൾ തന്നെയാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അപ്പോ ജന്മനാ തന്നെ നമ്മളിലെ ഓരോ സ്ത്രീകളും ഒരു സംരംഭകരാണ്.
നിങ്ങൾ നാട്ടിൻപുറങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പല സന്ദർഭങ്ങളിലും ഈ സ്ത്രീകള് കോഴികളെ വളർത്തും, ആടുകളെ വളർത്തും, പാൽ കച്ചവടം ചെയ്യും. ആ കോഴിമുട്ട, ഒരു 10 കോഴിമുട്ട മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയെങ്കിൽ പിന്നീട് എന്ത് ചെയ്യും? അത് അടുത്ത വീട്ടിൽ കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചെറിയൊരു ബിസിനസ്. അത് നമ്മുടെ പണ്ട് നമ്മളിൽ നിന്ന് ഉണ്ടായതല്ല, നമ്മുടെ അച്ഛനമ്മ, അച്ഛച്ചൻ, അങ്ങനെ അങ്ങനെ ഇങ്ങനെ തലമുറകളിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യുന്നത്. സ്വയം പര്യാപ്തരാകാൻ ഒരു ചെറിയൊരു സമ്പാദ്യം നമ്മുടെ അമ്മമാരുടെ അരിപ്പെട്ടിയുടെ അടിയിലോ അവരുടെ സാരി, എന്തൊരു മണാലേ പണ്ടത്തെ അമ്മമാരുടെ സാരിയൊക്കെ ഇങ്ങനെ പെട്ടിയൊക്കെ തുറക്കുമ്പോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എനിക്ക് ഫീൽ ചെയ്യും, കാരണം എന്റെ അച്ഛമ്മയുടെ ഒക്കെ കൂടെയാണ് ഞാൻ കുറെ കാലം കഴിഞ്ഞത്. അപ്പോ ആ അതിന്റെ അടിയിലൊക്കെ തപ്പി നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് തടയും, അവരുടെ ചെറിയ സമ്പാദ്യങ്ങളാവും. അത് എവിടെ നിന്ന് വരുന്നു എന്നൊക്കെ നമ്മൾ പിന്നെ അറിയാം. അത് അപ്പുറത്തെ വീട്ടിലെ തേസി അമ്മയ്ക്ക് ഇന്ന കൊടുത്തപ്പോ, അല്ലെങ്കിൽ ഇന്ന ചെയ്തപ്പോ, അല്ലെങ്കിൽ ഇന്ന ഒരു ചെറിയ ചിട്ടി ഉണ്ടാവും, അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഇച്ചിരി കിട്ടി അത് എടുത്തു വെച്ചത്, അങ്ങനെ എന്ന ഒരു അവരവരുടേതായ ഒരു സംരംഭം തുടങ്ങാൻ ഒരു ഒരു മൂലധനം അവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അങ്ങനെ ആ സംരംഭകത്തിലെ മികവ് നമ്മുടെ അടുത്ത തലമുറകളിലേക്കും പകർന്നു നിർത്തിയിട്ടുണ്ട്. അപ്പോ ഈ കഴിവുകളെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുന്നില്ല നമ്മുടെ പുതിയ തലമുറയിൽ പലരും എന്നതാണ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. എന്തുകൊണ്ടാണത്? എന്തൊക്കെയാണ്? നമുക്ക് ചില മിഥ്യാധാരണകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെ തെറ്റായ കുറെ ധാരണകൾ ഉണ്ട് നമുക്ക്. എന്താണ്? ഒരു ജോലി എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാല് വലിയ ഷോപ്പ് വേണം, ആ ഷോപ്പിൽ ധാരാളം സാധനങ്ങൾ വേണം, പിന്നെ വേണം അതില് നമ്മൾ ഒന്നെങ്കിൽ MD ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഓണർ ആയിരിക്കണം, എന്നാലേ ബിസിനസ് ആവുള്ളൂ എന്നാണ് നമ്മുടെ ഒക്കെ ഒരു ധാരണ. അത് തെറ്റാണ്. ബിസിനസ് എന്ന് പറയുന്നത് സാധനം കൊണ്ടുപോയി വിൽക്കുന്നത് ഒരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾക്ക് കൊടുത്താൽ അതൊരു ബിസിനസ്സാണ്. അല്ലാതെ വലിയ വലിയ ഷോപ്പുകളും മാളുകളിലും നടത്തുന്നത് മാത്രമല്ല ബിസിനസ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതേപോലെ ഇപ്പോ ഓ നാണക്കേടല്ലേ ഒരു ഇതൊക്കെ പോയി ചെറിയൊരു സാധനം കൊടുക്കുക, അതൊക്കെ അതൊന്നുമല്ല, അതൊക്കെ ഒരു ബിസിനസ്സാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കാണുന്ന ഇന്നത്തെ വലിയ വലിയ പല ബിസിനസ്സുകാരും, നമ്മുടെ കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി സാറിന്റെ ഒരു അഭിമുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ സാർ പറയുന്ന, സാർ 1973 ബിസിനസ് തുടങ്ങുന്ന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം തന്നെ ഒരു ചെറിയൊരു ഇതായിരുന്നു. എന്താ, എമർജൻസി ലാമ്പും വോൾട്ടേജ് ചെറിയ സ്റ്റെബിലൈസറിന്റെ ആദ്യത്തെ ഒട്ടും മോഡിഫൈ അല്ലാത്തൊരു ഇതൊക്കെ ആയിരുന്നു കണ്ടുപിടിച്ചത്. അതിന്റെ ബിസിനസ്സാ. ആകെ ഉണ്ടായിരുന്ന 2 ജോലിക്കാര് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് വേണ്ടിയൊക്കെ കഴിഞ്ഞിട്ട് സൈക്കിളിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ഓരോ വീടുകളിലൂടെ പോയി വിൽപ്പന നടത്തിയിരുന്നത്. അങ്ങനെയുള്ള സാറാണ് ഇന്ന് എന്തവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. വണ്ടർ വേൾഡ് എന്ന് പറഞ്ഞാൽ മഹാ വലിയൊരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ അവിടെയും. അതിന് പിന്നെ അതുപോലെ എത്ര എത്ര V-Star, V-Guard, എത്ര എത്ര വലിയ വലിയ മുതൽ മുടക്കുള്ള വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയ വലിയ പ്രശസ്തനായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് കൈകടത്താത്ത മേഖലകളില്ല, സാമൂഹ്യ രംഗത്തായാലും പിന്നെ രാഷ്ട്രീയത്തിലേക്ക് അധികം ഇല്ല എങ്കിലും ഇപ്പോഴും ചെറിയ ചെറിയ പങ്കുകളൊക്കെ വഹിക്കുന്നു. അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി ധാരാളം ചെയ്യാൻ അദ്ദേഹത്തിന് ഏബിൾ ആക്കിയത് അദ്ദേഹം എടുത്ത ഈ മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാതെ സ്വയം ഒരു സംരംഭകനായി തരാൻ, സ്വയം പ്രവർത്തിക്കാൻ ആ ഫ്രീഡം ഉൾക്കൊള്ളാൻ അദ്ദേഹം കാട്ടിയ മനക്കരുത്താണ് നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ ധാരാളം മഹത് വ്യക്തികൾ നമുക്ക് മുന്നിലുണ്ട്. അല്ലെ, ഇതെല്ലാം മോശപ്പെട്ട സാധനമാണ്, അതൊന്നും കൊടുക്കാൻ പാടില്ല, മല്ലി, മുളക്, ഉപ്പ്, അങ്ങനെയൊന്നും കരുതേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും അതിന്റേതായ ഒരു മൂല്യമുണ്ട്. എല്ലാരും ബിസിനസ്, ഇപ്പൊ നമ്മള് ലുലു മാർക്കറ്റിൽ ചെന്നു, അവിടെ എന്താ വലിയ വില കൂടിയ സാധനങ്ങൾ മാത്രമാണ് ഉള്ളത്. അവിടെ ഉണ്ടോ മീനൊക്കെ ഇരിക്കുന്നുണ്ടാവും, അപ്പം യൂസുവലി മീൻ കച്ചവടം ചെയ്യുന്നില്ലേ, യൂസുവലി മുളക് കച്ചവടം ചെയ്യുന്നില്ലേ, എന്താ അവര് ചെയ്യുമ്പോ വലിയ നാണക്കേടൊന്നും തോന്നില്ലെങ്കിൽ നമ്മളെന്തിനു നാണിക്കണം? നമുക്കും ചെയ്യാൻ പറ്റും. നമ്മളും അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ വലിയ കൊടീശന്മാരുന്നല്ലോ, ചെറിയ ചെറിയ മൂലധനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നു, ആ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ബോക്സിൽ തന്നെ ഇരുന്നു, അതുകൊണ്ട് നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് വാങ്ങുന്നു, അതടുത്ത ആൾക്ക് കൊടുക്കുന്നു, അങ്ങനെ അങ്ങനെ നമ്മുടെ ഡിസ്പ്ലേ വാൾ വലുതാകുന്നു, PUC ആയി മാറുന്നു, അങ്ങനെ അങ്ങനെ നമ്മൾക്കും വളരാവുന്നതേ ഉള്ളൂ. അപ്പോ ഓരോരുത്തരും എന്ത് ചെയ്യണം, വലിയ അധ്വാനത്തിന്റെ ഒരു മേഖല കടന്നിട്ടാണ് ഈ വളർന്നവരുടെ എല്ലാം എടുത്ത് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ, അവരുടെയൊക്കെ ഫ്ലാഷ് ബാക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ആരും ഒറ്റ ഓർഗാനീറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ കൂണ് പോലെ ഉണ്ടായ ബിസിനസ് കൊണ്ട് വലുതായവരല്ല. അവരെല്ലാവരും തന്നെ എന്താണ് വലിയ പ്രയത്നങ്ങൾ അതിന് പിന്നിൽ, എഫേർട്ട് അതിന് പിന്നിൽ ഇട്ടിട്ടുള്ളവർ. ആ എഫേർട്ട് എടുക്കാൻ തയ്യാറുള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് ഈസ് നോട്ട് എ വൺ മാൻ ഷോ. ബിസിനസ് എന്ന് പറയുന്ന ഒരു വൺ മാൻ ഷോ അല്ല. നിങ്ങൾ മാത്രം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ബിസിനസ് സക്സസ് ആവില്ല, അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം.
എന്താണ് എല്ലാം സ്വയം ചെയ്യാം, ഞാൻ തന്നെ ചെയ്യാം, ഞാൻ വാങ്ങിക്കോളാം, ഞാൻ കൊടുത്തോളാം, ഞാൻ മെമ്പർഷിപ്പ് എടുപ്പിച്ചോളാം, ഞാൻ അങ്ങനെയായാൽ നമ്മുടെ ബിസിനസ് വളരില്ല. നമ്മുടെ കുടുംബത്തെ നമ്മൾ അതിൽ ആദ്യം ഉൾപ്പെടുത്തണം. പിന്നെയോ ഒരു ടീമിനെ രൂപീകരിക്കണം. നമ്മുടെ നല്ലൊരു ജോലിക്കാരെ, അവരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നമ്മൾ കരുതണം. ഏത് ബിസിനസ് ആയാലും, RCM എന്നല്ല, ഏത് ബിസിനസ് ആയാലും നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ സന്നദ്ധരായി പുറപ്പെടുന്നവരെ, നമ്മളുടെ മെമ്പേഴ്സിനെ, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ കരുതാനുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും നിങ്ങളുടെ ബിസിനസ് പിടിച്ചു നിൽക്കും. എത്ര പ്രശ്നങ്ങൾ വന്നിട്ടും, ഏറ്റവും കടകളൊക്കെ അടച്ചു, എല്ലാ പ്രശ്നങ്ങളും വന്നു, എന്തുകൊണ്ട് നമ്മുടെ RCM ബിസിനസ്? ഇതൊരു ഫാമിലിയാണ്, അടുത്ത ഫാമിലിക്ക് കൊടുക്കുന്നു, ഷെയറിങ് ആൻഡ് കെയറിങ്, ആ ഇതാണ് മെന്റാലിറ്റിയാണ് അവിടെ ഉള്ളത്. പിന്നെ രണ്ടാമത് പറയേണ്ട കാര്യം, ഒരു സ്വയം ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ആവശ്യമാണ്. നമ്മളെ സാധാരണ എന്താ സ്വയം ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മളെന്തെയും മക്കള് കഴിച്ചതിന്റെ ബാക്കി ഉണ്ടേ കുറച്ച് കഴിക്കും, ഹസ്ബൻഡ് ബാക്കി വെച്ചോ, ഇത് ഇതെങ്ങനെ കളയുക, അത് കഴിക്കും, ഫ്രിഡ്ജിൽ വെക്കണ്ടേ, നാളത്തേക്ക് അങ്ങനെ അതിലുള്ള കളയാൻ പറ്റില്ലല്ലോ, അങ്ങനെയല്ല നമ്മൾ കഴിക്കും. അതുപോലെ തന്നെ നമ്മൾ ബിസിനസിന്റെ കാര്യത്തിലും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യത്തിലും ചെയ്യുന്നത്, മോന് കലക്കി കൊടുക്കും അല്ലെ, അത് ഹസ്ബൻഡിനും കൊടുക്കും, പ്രോട്ടീൻ പൗഡറും എല്ലാം കൊടുക്കും. പക്ഷേ നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഈ ഏത് സ്വയം ബിസിനസ്സിൽ ഇറങ്ങിയാലും, എന്തൊരു കാര്യം ചെയ്യാൻ ഇറങ്ങിയാലും നമ്മൾ സ്വയം ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്തണം. നമ്മൾക്ക് ആരോഗ്യം ഉണ്ടായാലേ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുള്ളൂ. നമ്മൾ നന്നായിരുന്നാലേ നമ്മൾക്ക് മറ്റുള്ളവരുടെ അടുത്ത് മാന്യമായി നിന്നിട്ട്, വ്യക്തിത്വത്തോടെ നിന്നിട്ട് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇടയ്ക്കൊക്കെ നമ്മുടെ ഗുഡ് ഡോട്ടും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് അടിക്കും, നല്ല ടേസ്റ്റ് കൈപ്പുണ്യുണ്ട പെണ്ണാണെങ്കിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യാൻ, പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തണം. നമ്മള് അതുപയോഗിച്ച് നമ്മൾ നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കണം. അതുപോലെ നമ്മുടെ കീസോൾ ഉൽപ്പന്നങ്ങൾ എത്ര എത്ര സാധനങ്ങൾ, നിനക്ക് വരച്ചോ, ഇടയ്ക്കൊക്കെ ഒന്ന് പൂശിക്കോ, അതിന്റെ വില അപ്പൊ എന്റെ ബിസിനസ്സിലേക്ക് ഇടണ്ട, അല്ലെ ആ പൈസ ഒന്നും കരുതണ്ട, നമ്മള് കറുത്തുപോയാലോ, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് സുന്ദരിയായിരുന്നാലോ. അങ്ങനെ നമ്മൾ നമ്മളെ ഒന്ന് കെയർ ചെയ്യുമ്പോൾ നമുക്ക് വളരുന്ന ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് ആത്മവിശ്വാസം. ആരെയും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഞാൻ ഏബിൾ ആണ്, ഞാനും മതി എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് നമ്മൾക്ക് ഉയരാൻ, ഇത് ഈ ബിസിനസ്സിലേക്ക്, ഒരു ബിസിനസ് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പറയുന്നതല്ല, ഞാനും മോനും ഹസ്ബൻഡും അല്ലെങ്കിൽ അയൽവാസി മാത്രമല്ല, ഇത് വളരണം. അപ്പൊ നമുക്ക് കുറെ പേരെ നമുക്ക് ഫേസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മള് അതിനനുസരിച്ച് നമ്മളിലും മാറ്റങ്ങൾ വരുത്താൻ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കണം. അല്ലാതെ എല്ലാരെയും മാത്രം നന്നാക്കിയാ പോരാ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് യൂസ് ദ പ്രൊഡക്റ്റ് അല്ലേ. നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളും അത് യൂസ് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഹസ്ബൻഡിന് കൊടുത്തോണ്ടോ, മകന് കൊടുത്തോണ്ടോ, മകൾക്ക് കൊടുത്തോണ്ടോ മാത്രമല്ല, ആദ്യം നമ്മളും എല്ലാ സ്ത്രീകളും ഉപയോഗിക്കുക, അവരുപയോഗിക്കുമ്പോൾ നമ്മൾക്കും നമ്മളും ഒന്ന് ഉപയോഗിക്കാൻ തയ്യാറാവണം. അതേപോലെ ഏത് ബിസിനസ്സിൽ ഇറങ്ങുമ്പോഴും ഇത് തന്നെ, നമ്മൾക്കും നമുക്ക് വേണ്ടി ഒരു ഇടയ്ക്ക് ഒരു ഫാമിലിയായിട്ട് ഒരു ട്രിപ്പ് പോവാൻ കുറച്ച് പൈസ ചെലവാക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പോലെ ബിസിനസ്സുകാരെ നമുക്ക് കണ്ടിട്ടില്ലേ ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുന്ന കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് നല്ല ഡ്രസ്സ് കാണാൻ നല്ല ഒരു ഔട്ടിങ്ങിന് പോകുന്ന അങ്ങനെ എല്ലാം ഉപയോഗിക്കുന്ന, അവർ അവർക്ക് വേണ്ടി ലൈഫിൽ ഉപയോഗിക്കണം, അല്ലാതെ കിട്ടുന്ന മുഴുവൻ ബിസിനസ് എടുത്ത് അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. വലിയ വലിയ കമ്പനിയിലെ എംഡിമാരും പിരിഞ്ഞു പോകുന്നുണ്ട്, എത്രയോ ബിസിനസ് സ്ഥാപനങ്ങളിൽ എല്ലാം ഉണ്ടായിട്ടും എന്തുണ്ടാവുന്നില്ല, കുടുംബ സമാധാനമില്ല, എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് പൈസ ഉണ്ട് എന്നിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ഭാര്യമാര്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അവരൊന്നും അവരുടെ ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. അവരിങ്ങനെ ബിസിനസ്സിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിനെ വളർത്തുക വളർത്തുക എന്ന് മാത്രം. അപ്പോൾ നമ്മള് നമ്മൾക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. അതാണ് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ എന്താന്ന് വെച്ചാൽ, നമ്മള് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കരുത്. നമ്മളാണ് ബിസിനസ് ചെയ്യുന്നത്, അവർക്ക് നമ്മള് സാധനം തന്നെ ഇല്ലെങ്കിൽ വേറെ ധാരാളം സ്ഥലത്തു നിന്ന് കിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലും. അതാണ് ഏതൊരു ബിസിനസ്മാന്റെയും ഉണ്ടാവേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് ഈ കുറെ ഈ ആൾക്കാരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ കമ്പനികൾ നിയമിക്കുന്നത്? അവരിൽ വഴിയുടെ ആളുകളിലേക്ക് എത്തണം, ഇത് ഒരു ആഡ് പോലെ എത്തണം. നമ്മൾക്ക് വേറെ ആഡൊന്നുമില്ല, പരസ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആരാണ് എത്തിക്കേണ്ടത്? നമ്മൾ തന്നെ എത്തിക്കണം. നമ്മളാണ് നമ്മുടെ പരസ്യം. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മൾ ഇത് ഉപയോഗിച്ചു, അത് പറഞ്ഞു കൊടുക്കുന്നു, അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവരോട് സംസാരിക്കണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നമുക്ക് ആ ബിസിനസ്സിനെ വിജയകരമായി മുന്നോട്ട് ഏത് ബിസിനസ് ആയാലും കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പിന്നെയുള്ളതാണ് എന്താണ് പ്രശ്നം, നാം നമ്മളെ എന്താണ് ശരിയാക്കി ആ രംഗത്തേക്ക് കടക്കാൻ ശ്രമിച്ചു, പക്ഷേ നമ്മൾ തീരുമാനിച്ചു ഇനി ഞാനൊരു ബിസിനസ് ഒക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ ഒന്ന് ശരിയാക്കി എല്ലാം കുടുംബത്തിൽ നിന്നൊക്കെ വാങ്ങി നമ്മൾ ശരിയാക്കിയൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു, അപ്പോഴാണ് എന്ത് കോൺഫിഡൻസ് ലെവലില്ല, നമുക്കൊരു ആത്മവിശ്വാസം ഇല്ല. എന്താണ്, ഞാൻ പറഞ്ഞാ ശരിയാവോ, ഞാൻ പറയുന്ന അവർക്ക് മനസ്സിലാവോ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയാലോ, ഇങ്ങനെ ധാരാളം തെറ്റുമോ 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 എന്നുള്ള പേടി മാത്രം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവും എന്ന രീതിയിൽ
ചെയ്യില്ല. അപ്പോ ഞാൻ ബിസിനസ് പറഞ്ഞാല് അവർക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഈ ബിസിനസ് തുടങ്ങി എല്ലാരും അറിഞ്ഞു എട്ട് ഞാൻ തോറ്റുപോയാലോ, അല്ല എങ്ങനെയുണ്ട് ടീച്ചറെ ബിസിനസ് ഒക്കെ, അല്ലെങ്കിൽ അല്ല രാധേച്ചിയെ എങ്ങനെയുണ്ട് ആർസിഎം ഒക്കെ നന്നായി പോണില്ലേ, എന്ത് മാസം കിട്ടിയത് 300 രൂപയാ ഇതിൽ പ്രവർത്തിച്ച നമ്മള്, അങ്ങനെ തോറ്റു പോകുമോ എന്നുള്ള പേടി അത് നമ്മൾ മാറ്റിവെക്കണം. അപ്പോ എന്തിനാ നമ്മള് നെഗറ്റീവായി ചിന്തിക്കുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ പരാജയപ്പെടുത്താൻ, സ്ത്രീകളെ പരാജയപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ഒരു സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മളെ ഈ പരാജയപ്പെടുത്താൻ്റെ ഏറ്റവും വലിയ കാരണം പേടിയാണ്. എന്ത്, രണ്ടുതരം പേടികളാണ്. ഒന്ന് ആർസിഎമ്മിലാകുമ്പോ പ്രത്യേകിച്ച് തെറ്റുമോ എന്ന പേടി, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോ അയ്യോ അവർക്ക് വിപരീതമായിട്ട് വരുമോ എന്നുള്ള പേടി. പിന്നെ ഉള്ള രണ്ടാമത്തെ പേടിയാണ് തോൽക്കുമോ എന്ന പേടി, അല്ലെ, ആ തോറ്റുപോവോ അയ്യോ എന്താവും എന്നുള്ള പേടി. അതിനെ മാറ്റിവെക്കുക, ഒരാളോട് പറഞ്ഞു അയാള് വാങ്ങിയില്ല, രണ്ടാമത്തെ ആളോട് പറഞ്ഞു അയാള് ജോയിൻ ചെയ്തില്ല, എന്ത് ചെയ്യരുത്, മനസ്സ് തളരരുത്, മുന്നോട്ട് തന്നെ നമ്മള് പോയിക്കൊണ്ടേ ഇരിക്കണം. അതിനെ എന്ത് ചെയ്യും, എന്താണ് അതിനെന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇവരെ അല്ല ഞാൻ ആദ്യം ചേർക്കേണ്ടത്, വേറെ ആരുമാണ്, ഇവർക്ക് അതിനുള്ള യോഗം ഉണ്ടായിട്ടില്ല, ഇവരുടെ സമയമായിട്ടില്ല എന്ന് തീരുമാനിക്കുക, എന്നിട്ട് നമ്മള് മൂന്നാമത്തെ ആളെ തേടി പോവാ. മനസ്സിലായില്ലേ? അല്ലാതെ അയ്യോ അയാള് ചേർന്നില്ല ഇനി എന്താ ചെയ്യുക, അങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പൊ നമ്മൾ അടുത്ത ആളെ അപ്രോച്ച് ചെയ്യാം, അവിടെയാണ് നമ്മള് ബിസിനസ്സിലേക്ക്. അല്ല നമ്മൾ ഒരു ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും ഇന്ന ആൾക്കാർ വാങ്ങും എന്ന് കരുതിയിട്ടല്ല നമ്മൾ തുടങ്ങുന്നത്, എത്രയോ ആരെങ്കിലും ഒക്കെ വാങ്ങും അല്ലെ, ആരെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് വാങ്ങിപ്പിക്കാം എന്ന് കരുതി നമ്മളെ മുന്നോട്ട്. അപ്പൊ നമ്മുടെ തോൽപ്പിക്കാൻ തോൽക്കണോ ജയിക്കണോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ആരാന്ന് പറഞ്ഞ നമ്മൾ തന്നെയാണ്. ബിസിനസ് ചെയ്ത് വലിയ പരിചയമൊന്നും നമ്മൾ പലർക്കും ഇല്ല, ഉണ്ടെങ്കിൽ ചിലപ്പോ ഹസ്ബൻഡ് ഒക്കെ ചെയ്യുന്ന കണ്ടിങ്ങനെ ഇരുന്നിട്ടുണ്ടാവും, ഒരക്കൗണ്ട് നോക്കുന്ന കണ്ടുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പൊ ഈ തട്ടലും മുട്ടലും വീഴ്ചയൊക്കെ സ്വാഭാവികമാണ്, ഏത് രംഗത്ത് പോയാലും അത് ഉണ്ടാവും. അപ്പോ എന്ത് ചെയ്യുക, അത് പൂർവാധികം ഓരോ വീഴ്ചയും നമ്മൾ പുതിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ഷൈമാമൻ പറയുന്നുണ്ട്, ഒരാൾ നിരസിച്ചു കഴിയുമ്പോഴാണ് എനിക്കൊരു എനർജി കിട്ടുക, എന്നാൽ ഇത് ഇന്ന് കൊടുത്തിട്ട് തന്നെയുള്ള കാര്യം എന്നുള്ള എനർജി, അതാണ് സ്പിരിറ്റ്. ആ പോസിറ്റീവ് മെന്റാലിറ്റി ഊർജം നമ്മളും സ്വായത്തമാക്കണം. എവിടെ എനിക്ക് സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നമ്മൾ മുന്നേറണം. നമ്മളെ നമ്മൾ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആര് വിശ്വസിക്കാനാ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ നമ്മൾ നമ്മളിലേക്ക് മുന്നിട്ട് ഇറങ്ങണം. അതുപോലെ ഇനി കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടി, നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഇറങ്ങി, അപ്പൊ എന്താണ് പുതിയ തലമുറയിലെ കുട്ടികൾ പലരും എന്ത് ചെയ്യുന്നത്, വിചാരം എന്താണ്, ഈ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്ത് കിട്ടുന്ന ജോലി മാത്രമാണ് ജോലി ആണോ, ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്ത് കിട്ടുന്ന ജോലി മാത്രമാണോ ജോലി, അല്ല. അമ്മ എന്തിനായി പണിക്ക് നിൽക്കുന്നത്, അല്ലെ മോളെ നിനക്ക് വേറെന്തെങ്കിലും പണി, നീ ഇത്രയും പഠിച്ചതല്ലേ, നിനക്ക് വേറെന്തെങ്കിലും ജോലി നോക്കിക്കൂടെ, പലരും പിന്തിരിപ്പിക്കാനുണ്ടാവും. അപ്പോ അങ്ങനെ പിന്തിരിയരുത്, കാരണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കുക, എത്ര ആർസിഎം ജോലി ചെയ്യുന്ന അമ്മമാരിന്ന് തങ്ങളുടെ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ മറ്റും ബി എ പ്രൊഫഷണൽ കോഴ്സോ ചെയ്ത ഈ മക്കൾക്ക് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ജോലിയുള്ള മക്കൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ വണ്ടി ഓഫീസിലേക്ക് പോവാൻ അല്ലെങ്കിൽ അവരുടെ വണ്ടി ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോകാൻ പെട്രോൾ അടിക്കാൻ നമ്മൾ കാശ് കൊടുത്തിട്ടില്ലേ, ഉണ്ട്. ശരിയായ രീതിയിൽ ഒരു ആർ സി എം ചെയ്തിരിക്കുന്ന ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ ഏത് ബിസിനസ് ചെയ്യുന്ന അമ്മമാരും എന്ത് ചെയ്യാറുണ്ട്, എത്ര പ്രൊഫഷണൽ കോഴ്സ് പാസ്സായാലും നമ്മുടെ കയ്യിൽ നിന്നൊരു മാന്യമായ തുക അവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. അതിന് പ്രാപ്തരാക്കുന്നത് എന്താണ്, നമ്മുടെ കഴിവാണ്, നമ്മൾ എന്താണ് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ്. അപ്പോ സ്വന്തം കുടുംബത്തില് നിന്ന് എന്ത് ചെയ്യാം, ഫുൾ സപ്പോർട്ട് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കും. മക്കൾ തുടങ്ങി എല്ലാവരും ആദ്യം എന്തായി ഇടത്തോട്ട് തന്നെയായിരിക്കും, ആരും നമ്മൾ ഫുൾ ആദ്യം ആ അമ്മ തുടങ്ങി അന്ന് ഞങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞ ചാടി ഒന്നും വരില്ല, അല്ലെ ഹസ്ബൻഡ് എന്താ പണി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഒക്കെ ചോദിക്കും, ഞാൻ അധ്വാനിക്കുന്നില്ലേ, ഞാൻ കൊണ്ടുവരുന്നില്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതൊക്കെ നമ്മുടെ മലയാളീസിന്റെ സ്റ്റൈലായിട്ട് അങ്ങ് എടുത്താൽ മതി. അതാ പറഞ്ഞത്, നമ്മളൊരു മിഡിൽ ക്ലാസ് സ്റ്റൈലിലാണ് അങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോ എന്ത് ചെയ്യുക, വീട്ടിലെത്തിയാലോ പണികൾ മുഴുവൻ, നമ്മള് പെൺകുട്ടികൾ എങ്ങനെയാണ് കല്യാണം കഴിച്ച് പുതിയൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന, പുതിയൊരു അന്തരീക്ഷമായി പൊരുത്തപ്പെട്ട് വരുന്നവരാണ്. അപ്പൊ എന്ത് ചെയ്യും, അവർക്ക് നമ്മളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മൾ ചിലപ്പോൾ നല്ല കഴിവുള്ള കുട്ടികളാവും പലരും, പക്ഷെ അവരെത്തിപ്പെടുന്ന വീട്ടിലെ ഉള്ളവർക്ക് ആ രീതിയിലാവില്ല, നമ്മളെ ഉൾക്കൊള്ളാൻ ചില നേരങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിലും നമ്മൾ തളർന്നു പോരുത്, നമ്മൾ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്തു വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ജോലിക്ക് പോകുന്നത്. എന്നാൽ തിരിച്ചു വന്നു കഴിയുമ്പോഴോ അപ്പോഴും കടന്നല കുത്തിയ പോലെ മോന്തകളൊക്കെ അവിടെ ഉണ്ടാവും, നെവർ മൈൻഡ്. നമ്മള് പെർഫെക്റ്റ് ആയി നമ്മുടെ ജോലികൾ ചെയ്യുക, അന്ന് വെച്ച് നമ്മളും അതേപോലെ മോന്ത് തീർപ്പിച്ച് നടക്കണോ? മനസ്സിൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായാൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കും, ഇല്ലെങ്കിലോ ഒന്നും പറ്റൂല, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ഇല്ലേ.
മക്കള് പണങ്ങിക്ക അല്ലെങ്കിൽ മക്കൾക്ക് സുഖമില്ല, ഹസ്ബൻഡിന് സുഖമില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ് പണം കാണാം, അവരാണ് അമ്മ അമ്മ ഹസ്ബൻഡ് അമ്മയും അമ്മയും ആരെങ്കിലും, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോ എന്ത് ചെയ്യാ, നമ്മളെല്ലാത്തിനെയും ഒരു പോസ്റ്റ് ചെയ്യാം. അമ്മയ്ക്ക് പ്രായമായിട്ടല്ലേ, സാറല്ല അമ്മയ്ക്ക്, അത് അമ്മയുടെ കാലമല്ലല്ലോ ഇപ്പൊ, അതുകൊണ്ട് അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന് ചിന്തിക്കുക. അല്ലെ ഹസ്ബൻഡിന് മൂപ്പര് കണ്ടിട്ടുള്ളത് ഇങ്ങനെ എല്ലാവരുടെ ഇടയിൽ നമ്മൾ ജോലിക്ക് പോകുന്നതിന്റെ പ്രയാസമാവാം, എല്ലായിടത്തും നമ്മുടെ ഇവിടെ എത്ര പുരോഗമിച്ചാലും പുരുഷന്മാരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവും, ഞാനാണോ കുടുംബത്തെ നോക്കുന്നത്, ഞാനാണത് ചെയ്യുന്നത്, അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാവും, അതൊന്നും നമുക്ക് കുറ്റം പറയണ്ട. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാല് നമ്മള് അവരെ ഇവിടെ ചേർത്ത് നിർത്താൻ നമ്മള് ശ്രമിക്കണം. ഈ ആർ സി എമ്മില് ഒരു ചേച്ചി അനുഭവം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആദ്യം ഭയങ്കര എതിർപ്പാണ്, എന്താ നീ നിന്റെ ഈ ആർ സി എമ്മിലെ കൂടെ പോകുന്ന, ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ആ ഷോപ്പിൽ പോകുന്ന എന്തിനാ, നിനക്ക് ഹസ്ബൻഡിൽ നിന്ന് പൈസ വരുന്നില്ലേ, അതുകൊണ്ട് ജീവിച്ചാ പോരെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മയുണ്ടായിരുന്നു. പക്ഷേ ഷോപ്പിൽ നിന്ന് മാറി ഒരു PUC തുടങ്ങി, വരുമാനം ഒക്കെ കൂടി, ആ അമ്മയ്ക്ക് കൊടുക്കുന്ന അതിനോട്ട് ചാർജ് കൊടുക്കുന്നു, മക്കൾക്ക് നോക്കുന്നു, എല്ലാം ഒന്ന് നല്ലൊരു കാശൊക്കെ വന്നപ്പോ ഇപ്പൊ എന്താ, അമ്മ രാവിലെ എനിക്ക് പോകാൻ ഇറങ്ങുമ്പോ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ നടുവേന ഉരവേന പുറം വേന പറഞ്ഞിരുന്ന അമ്മ ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മോളെ നീ എനിക്ക് ഏത് സാരിയാ വേണ്ടേ, ഈ പച്ച സാരി മതിയോ എന്ന് പറഞ്ഞ് അയൺ ചെയ്യുന്ന അമ്മയമ്മയെ കണ്ടുകൊണ്ടിരുന്ന എത്ര പേരുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്നറിയോ. അപ്പോ എല്ലാരും ക്രമേണ നമ്മുടെ വഴിയെ വന്നുകൊള്ളും, നമ്മൾ നന്നായി അധ്വാനിക്കുക, അതേ ഉള്ളൂ നമ്മുടെ കാര്യം. അപ്പൊ എല്ലാരും സപ്പോർട്ടുമായിട്ട് അവരൊക്കെ കൂടെ കൂടും. ഒന്നും വേണ്ട, എന്റെ കാര്യം പറയാട്ടോ, ഇവിടെ ഇവിടെ ഇരിക്കണ്ടേ, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഇങ്ങനെ രോഷിണി വഴി ആർ സി എം അറിഞ്ഞു. അപ്പൊ എന്താണ് ആകെ ചേർന്നോ ചേർന്റെ ആകെ കൺഫ്യൂഷൻ, ഞാനിങ്ങനെ സൂം ഒക്കെ ഓൺ ചെയ്യും, ലിങ്ക് അയച്ചു തരും, അങ്ങനെ കേൾക്കും. അവസാനം ഞാൻ ഒരു മെമ്പർഷിപ്പ് എടുത്തു, പഠനം തുടങ്ങി, കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എനിക്ക് നേരിട്ട പ്രശ്നം ആരോട് പറയുന്നതാണ്, ആ പറയാനുള്ള ഒരു വൈക്ലഭ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്, എങ്ങനെ ഇവരിലേക്ക് എത്തിക്കാം, എന്തൊക്കെയാണ് അതിന്റെ ആർ സി എം, എന്താണ്, അവരാരെയും നിർബന്ധിക്കുന്ന രീതിയിലല്ല. നിങ്ങൾ പലരും എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്ര മാത്രമേ പറഞ്ഞു, എന്താണ് ആർ സി എം, എങ്ങനെയാണ് അതിൽ വരുമാനം ഉണ്ടാവുന്നത്, അത് എങ്ങനെ വരുമാനമല്ല, എങ്ങനെയാണ് നമുക്ക് അത് മെച്ചമായി തീരുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒരു കുടുംബ ബജറ്റിനെ അത് എങ്ങനെ ഒന്ന് താങ്ങി നിർത്താൻ സഹായിക്കുന്നു, ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മൂപ്പർ ഇങ്ങനെ കേട്ടിരിക്കുകയുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നു, എൻഷുർ അങ്ങനെ കമ്പനി. അപ്പൊ ഞാനിത് മെല്ലെ അതിന്റെ അടുത്ത് പോയി ഈ നമ്മുടെ പ്രോട്ടീൻ പൗഡർ വെച്ചു. അപ്പൊ ഈ ജോലി കഴിഞ്ഞപ്പോ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര ക്ഷീണം, വാവിളിക്കലൊക്കെ ഉണ്ടാവും, ഷുഗറൊക്കെ ഉണ്ട്. അപ്പൊ വാവിളിക്കാൻ തുടങ്ങുമ്പോ ഞാൻ പറയാം, ഈ ഇനി എന്റെ പ്രോട്ടീൻ ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രോട്ടീൻ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ, ആദ്യമൊക്കെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ കലക്കി വെക്കുമ്പോ എടുത്ത് കുടിക്കുമ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ സ്വയം എടുത്ത് കുടിക്കും ഞാൻ എന്തൊരു പണിയാ. പിന്നെയോ അത് സാഷേ 10 ആകുമ്പോഴത്തേക്കും എന്നോട് ഓർമ്മിപ്പിക്കും, ക്രിസി അത് കഴിയാറായിട്ടുണ്ട് കേട്ടോ, നീ ആർ സി എമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കോളൂ എന്ന് പറയുന്ന ഒരവസ്ഥ. അതുപോലെ മോനാണെങ്കിൽ ന്യൂഡിൽസ് എന്റെ ആരാധകനാണ്, പണ്ട് തുടങ്ങി, അത് ട്യൂഷനൊക്കെ പോയി വന്നു കഴിയുമ്പോൾ ഒരു പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങള് അവനും അത് ഉപയോഗിക്കുന്നു. അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പറയാ, ഇത് കഴിച്ചാൽ പിന്നെ രാത്രി ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയൊക്കെ ആയേ. അപ്പോ ഇപ്പൊ എങ്ങനെയാ വെച്ചാല് അവൻ വൈകുന്നേരം ഇത് കഴിച്ചാലും രാത്രി എന്ത് വേണം, ഭക്ഷണം വേണം. അങ്ങനെ അമ്മ അർച്ചയും പോകുന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ന്യൂഡിൽസോ എനിക്ക് ഇത് അനാഥന കോലിയൊക്കെ വാങ്ങിക്കോളൂ കേട്ടോ എന്ന് ഇങ്ങോട്ട് നമ്മളോട് ഡിമാൻഡ്. പിന്നെ അവര് നമ്മുടെ കൂടെ കൂടും, അത് ഓരോ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പിന്നീട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ നമ്മൾ അതിലേക്ക് ഇറങ്ങും. ഇത് എന്തിനാണുള്ളതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫാമിലി ആരും ചോദിച്ചു ഇത് എന്തിനാണെന്ന് വെച്ചാൽ പറയാൻ അറിയണം നമ്മൾക്ക്, ഇത് ഇന്നതിനുള്ളതാണ്, ഇത് ഇന്നതാണ്. ഏത് ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ആ ബിസിനസ് എന്താണ്, ആ പ്രൊഡക്ട്സ് എന്താ, അതിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട്, ആ കടയിൽ എന്തൊക്കെ വെക്കാം, ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കാം, അതിന്റെ ഗുണങ്ങൾ എന്താണ്, മറ്റ് പ്രൊഡക്ട്സിൽ നിന്ന് ഇതിന്റെ വ്യത്യാസം എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഏത് രംഗത്തെ ബിസിനസ്സിലും ഇറങ്ങാവൂ. അല്ലെങ്കിൽ നമ്മൾ പൊട്ടിപ്പാളിസാവുന്ന ഒരു സംഭവം. അപ്പൊ അതിന്റെ ടീച്ചറെ അതിനെന്താ മെച്ചം, അത് ഇതിൽ നല്ലല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിൽക്കുമ്പോഴത്തേന് അവര് അടുത്ത കടയിൽ നിന്ന് ആ പ്രൊഡക്റ്റുമായി പോയിട്ടുണ്ടാവും, അതിന് നിൽക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, എല്ലാം മനസ്സിലാക്കി വ്യക്തമായി പഠിച്ച് ലക്ഷ്യബോധത്തോടുകൂടി നിങ്ങൾ കുടുംബത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ത് വേണം, മുന്നോട്ട് ഇറങ്ങണം. പിന്നെ പിന്നെ ഉണ്ടാവുന്ന ചിലർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളിലേക്ക് വരുമ്പോ, നമ്മള് ഇനി കുടുംബത്തിന്റെ സപ്പോർട്ടൊക്കെ കിട്ടി, കുടുംബമൊക്കെ നമ്മുടെ കൂടെ അമ്മി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് പൊക്കൻ മണിയൊക്കെ നമ്മൾ എൻകറേജ് ഒക്കെ ചെയ്യുക, അതെ വലിയ എൻകറേജ്മെന്റ് ഇല്ലെങ്കിലും ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ തന്ന് നമ്മളെങ്ങനെ നിർത്തും. അങ്ങനെയാവുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, ഈ ലീഡേഴ്സിനോടൊക്കെ ഓരോ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് അവര് പറയും സ്വപ്നം കാണണം സ്വപ്നം കാണണം എന്നൊക്കെ. നമ്മുടെ ബേസിക് ഒക്കെ പറയും നമ്മൾ സ്വപ്നം കാണും അല്ലേ, അവര് നമ്മളോട് സ്വപ്നം കാണാൻ പറഞ്ഞിട്ട് നമ്മൾ സ്വപ്നം കാണും. എന്നിട്ടോ പിന്നെ ആ സ്വപ്നത്തിന്റെ കൂടെ അവർ പറയാത്തൊരു കാര്യം കൂടി നമ്മൾ നിക്കോരി ചെയ്യും, എന്താ ചെയ്യണത്,
അമിതമായ പ്രതീക്ഷ അങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞ ഉറപ്പായി അവര് വാങ്ങും, ഞാൻ പറഞ്ഞ അവര് വാങ്ങിയിരിക്കും, ഇവര് വാങ്ങിയിരിക്കും, എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും, ഓ നിന്റെ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും എന്ന് പറയും, എല്ലാവരും പോസിറ്റീവായിട്ട് പറയുന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അത് വെറുതെയാണ്, അമിതമായ പ്രതീക്ഷ അത് ഏറ്റവും നമ്മെ ബാക്കോട്ടടിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്, നമ്മള് ഒരാൾ വാങ്ങും എന്നല്ലെങ്കിൽ നമ്മളെ അടുത്ത് മെമ്പർഷിപ്പ് എടുക്കും എന്ന് കരുതി നമ്മൾ ചെല്ലുന്ന ഒരാൾ എന്ത് ചെയ്യും, നമ്മളെ നിരസിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ, അതൊരു ഭയങ്കര അനുഭവിച്ചവർക്കറിയാം അല്ലെ. അപ്പോ അതിനെന്താ കാരണം, അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു കാര്യം ഉൾക്കൊള്ളണം. ആരിൽ നിന്നൊന്നും ചിലപ്പോഴേ ചേരുള്ളൂ, ഉറപ്പിക്കരുത്, നമുക്ക് പറഞ്ഞു നോക്കാം, നമുക്ക് ചെയ്യാനുള്ള പറയാം, മാക്സിമം ആത്മാർത്ഥതയോടെ നമ്മൾ പ്രസന്റ് ചെയ്യാം. അവര് ചേരുകയോ ചേരാതിരിക്കുകയോ അത് അവരുടേതാണ്. അപ്പോ സ്വപ്നം കാണാം, അത് അതിന് നമുക്ക് ആദ്യം സഹായം വേണ്ട, അത് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. സ്വപ്നം കാണാം അല്ലെ, നല്ല നല്ല സ്വപ്നങ്ങൾ കാണാം, കാർ വാങ്ങുന്നത് എന്ത് നമുക്ക് സ്വപ്നം കാണാം. പക്ഷേ പ്രതീക്ഷ അത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം, കൂടെ മറ്റൊരാളുടെ സഹായം കൂടെ വേണം. നമ്മുടെ പ്രതീക്ഷ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കും, മറ്റുള്ളവരിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കും, അവര് തരും, അവര് വാങ്ങും, അവര് സപ്പോർട്ട് ചെയ്യും. ആ പ്രതീക്ഷ വിജയിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ഒറ്റയ്ക്ക് പോരാ. അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്, നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, അതിനുവേണ്ടി പ്രയത്നിച്ചോളൂ, അപ്പോൾ ആ സ്വപ്നങ്ങളൊക്കെ തന്നെ പൂവണിഞ്ഞോളൂ. അതാണ് വേറൊരു കാര്യം. അതുകൊണ്ടാണ് പിന്നെന്താണ്, സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങരുത്, അവ സാക്ഷാത്കരിക്കാൻ വേണ്ടി പ്രയത്നിക്കുകയാണ് നിങ്ങൾ വേണ്ടത് എന്നാണ് എനിക്ക് ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവരോട് പറഞ്ഞു തരാനുള്ള അടുത്ത ടിപ്പ്.